നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അശ്വതി ഭരണി കാർത്തികക്കാല് മേടൻ രാശി. തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഓരോരോ ഘട്ടത്തിൽ നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുക. അത് വീട്ടിലെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, തൊഴിൽ മേഖലയിലായിരുന്നാലും ശരി തന്നെ, ബിസിനസ് ചെയ്യുന്നിടത്തായിരുന്നാലും ശരി തന്നെ, ഓരോരോ തരത്തിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ശനിയെക്കൊണ്ടും രാഹുവിനെ കൊണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന് പറയുമ്പം സമയദോഷം കൊണ്ടുണ്ടാകുന്ന തടസ്സം, സാഹചര്യം കൊണ്ടുണ്ടാകുന്ന തടസ്സം, ശത്രുദോഷം കൊണ്ടുണ്ടാകുന്ന തടസ്സം. സമയദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തടസ്സവും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചിലവ് തന്നെയാണ് ഒരു ഭാഗത്ത്. അതോടൊപ്പം വേണ്ടപ്പെട്ട ആൾക്കാർ പുറംതിരിഞ്ഞ് നിൽക്കുക, സംഘർഷത്തിലേക്ക് വരിക, വൈരാഗ്യത്തിലേക്ക് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അത് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം വരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ബുധൻ്റെ കാരകത്വം കൊണ്ട് കാണുന്നത്. അതിൽ ഈ വാരഫലത്തിൽ അത് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹചര്യം എന്നുള്ളത് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതും അവിചാരിതമായിട്ടുണ്ടാകുന്ന സാഹചര്യം, നഷ്ടങ്ങൾ, പ്രളയം, കഠിന ചൂട്, വൈറസിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന രോഗാദി ദുരിത നഷ്ടങ്ങൾ, കോട്ടങ്ങളൊക്കെ സാഹചര്യം നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷേ ശത്രുദോഷം എന്ന് പറയുമ്പോൾ ഒരു വാശിയും പ്രതികാര മനോഭാവവും കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെയോ നമ്മുടെ സ്ഥാപനത്തെയോ നമ്മുടെ ഗൃഹത്തെയോ ബാധിക്കുന്ന നെഗറ്റീവ്, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ തട്ടും. ഇതിപ്പോൾ ഈശ്വരാധീനം കണക്റ്റഡായി എന്നുള്ളതാണ്. ദൈവാധീനം, അവരവർ വിശ്വസിക്കുന്ന ദൈവാധീനമായിട്ട് കണക്റ്റഡായിട്ട് ഈ വക ദോഷങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. അത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ്. നമ്മുടെ കഴിവ് മാത്രമല്ല, നമ്മുടെ കഴിവും നമ്മുടെ ശ്രദ്ധയും താല്പര്യവും ഒക്കെ വേണമെങ്കിലും ഇവിടെ ഈശ്വരാധീനം എന്നുള്ളൊരു സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിനെല്ലാം മറികടന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഇത് കർക്കിടകം വരെ ശ്രദ്ധിക്കേണ്ട സമയം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ബിസിനസ് മേഖലയിലാണെങ്കിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും വരും. പൂട്ടിക്കെട്ടിയിട്ട് വീട്ടിൽ ചെന്നിരിക്കണമെന്ന് വരെ തോന്നിപ്പോവും. പാർട്ട്ണർഷിപ്പിൽ മാനസിക പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും വരും. ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ആൻഡ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ പ്രശ്നമാണ്. പൈസകൾ വെളിയിൽ നിന്ന് കയ്യിൽ വരണ്ടേ, റോളിങ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് എല്ലാം ഒത്ത് ടോക്കൺ അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, വലഞ്ഞു പോകും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചു, ഐ ടി ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പറയണ്ട, മാനസിക സംഘർഷം, ഉറക്കം, ഭക്ഷണം എല്ലാം മറന്നുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു എനർജറ്റിക് ക്രിയേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇതിനെ പ്രതിരോധിക്കാനും മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ അതിന് അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക. ശിവക്ഷേത്രത്തിൽ 3 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുക ഉചിതമാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി, ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങൾ നമ്മുടെക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വലയ്ക്കും. പ്രമോഷൻ, ട്രാൻസ്ഫർ, അർഹമായിട്ടുള്ള സാമ്പത്തിക നേട്ടം, കിട്ടാനുള്ള കുടിശ്ശിക, കടം കൊടുത്ത പൈസ കിട്ടാനുള്ളത്, ഇങ്ങനെയുള്ള പലതരത്തിൽ നിൽക്കുന്ന അവകാശങ്ങളും ന്യായമായിട്ടുള്ള നീതിയായിട്ട് കിട്ടേണ്ട സന്ദർഭങ്ങളും നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കി നമ്മളെ മാനസികമായിട്ട് വല്ലാത്ത. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തെടുക്കണം, നമ്മുടെ ആവശ്യമാണ്, വേറെ ആരുടെ ഇല്ല, നമ്മുടെ ആവശ്യമാണ്. ഇവിടെ മഹാമഹിഷാസ്വരമർദ്ദിനി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. അതിൻ്റെ ഫലം നമുക്ക് വളരെ അനുകൂലം. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം രണ്ട് കാര്യം കൂടി പ്രധാനമായിട്ട് പറയാനുണ്ട്. അതിലൊന്ന്, ഈശ്വര ചിന്ത, ഈശ്വര പ്രാർത്ഥന, അത് പ്രത്യേകിച്ച് ശിവഭഗവാനെ സങ്കല്പിച്ച് ചെയ്യുന്നത് വളരെ ഗുണപ്പെടും.
ആ തരത്തിൽ വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചോളം അത് നെഗറ്റീവ് എല്ലാം മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. രണ്ടാമത്തെ കാര്യം, ചില നെഗറ്റീവ് വരുന്ന സ്ത്രീജനങ്ങളിൽ നിന്നാണ് വിശ്വസിച്ചതും സഹായിച്ചതുമൊക്കെ പൊല്ലാപ്പായി പ്രശ്നമായി അപവാദമാകുന്ന അവസ്ഥയുണ്ടാകുന്നത്. വളരെ കരുതൽ വേണമെന്നുള്ളതാണ്, ഇല്ലെങ്കിൽ വീട്ടിലായി ഫാമിലി ലൈഫിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിസ്സാരമൊരു മെസ്സേജ് ഫോൺ വിളിയുടെ കാര്യത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വരെ നമ്മളെ തകർക്കാനും തളർത്താനുള്ള സാഹചര്യം കൂടുതലാണ്. ശ്രദ്ധയോടുകൂടി പോകണം, കാര്യത്തിലൊന്നുമില്ല എന്ന്, വളരെ നിസ്സാരമായിരിക്കും പക്ഷേ ചൊറിഞ്ഞ് പുണ്ണാക്കുന്ന അവസ്ഥ എന്ന് പറയും, അത് വരാൻ പാടില്ല. ഇവിടെ രക്തപുഷ്പാഞ്ജലി 11 വെള്ളിയാഴ്ച ഭഗവതിക്ക് ചെയ്യും. ശ്രീരാജരാജേശ്വരി ചക്രഗ്രഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത്. ജീവക ദോഷങ്ങളൊക്കെ മാറി ഹാപ്പിനെസ് അല്ലെങ്കിൽ സംതൃപ്തി വീട്ടിനകത്ത് പഴയതുപോലെ തിരിച്ചു വരും, യാതൊരു സംശയമില്ല. മകയിരത്തര തിരുവാതിര പുണത്തിന് മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളതുണ്ട്. ഒന്ന്, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അലസത. എപ്പോഴെപ്പോഴും പഠിയെന്ന് പറയണ്ട, ഞാൻ പഠിച്ചോളാം. പ്രത്യേകിച്ച് പ്ലസ് ടു വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നാളെ ആകട്ടെ എന്നുള്ള ഒരു മാറ്റിവെക്കൽ സ്വഭാവം. എൻ്റെ കുഴപ്പമില്ല, ഞാനെല്ലാം എഴുതിയത് മനഃപൂർവ്വം ടീച്ചർ മാർക്ക് കുറയ്ക്കണമെന്നാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് മാത്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വിഷയങ്ങളിൽ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. പിന്നെ എല്ലാം കാണാതെ പഠിക്കും, പക്ഷേ ഓർമ്മ വരില്ല, എഴുതാൻ പറ്റിയില്ല, വിട്ടുപോയി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ ഓർമ്മയും ഉണ്ടാകണം, ശ്രദ്ധയും ഉണ്ടാകണം പഠന കാര്യങ്ങളിൽ. അവിടെ ഉറക്കം തോന്നിൽ, മറവി, ന്യായമായിട്ടുള്ള തടസ്സങ്ങൾ, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷൻസ്, ഇതൊക്കെ മാറും. പെൺകുട്ടികളെ സംബന്ധിച്ചോളം മുടികൊഴിഞ്ഞ സങ്കടം, കൂട്ടുകാർ മിണ്ടിൽ പറഞ്ഞ് ഇത്രയും ഭക്ഷണം വേണ്ട, വണ്ണം വയ്ക്കുമെന്ന് പേടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ആൺകുട്ടികളെ സംബന്ധിച്ചോളം എപ്പോഴും നോക്കിയാലും കമ്പ്യൂട്ടർ ഗെയിം കാര്യങ്ങൾ, വണ്ടി എന്ന് പറഞ്ഞ ക്രൈസിസ്, മുടി സ്പൈക്ക് ചെയ്യണോ, ജിമ്മിൽ പോകണോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം വേണം. പക്ഷേ എല്ലാത്തിൻ്റെയും മുൻഗണന നമ്മൾ പഠന കാര്യത്തിലേക്ക് വരണം. ശ്രീവിദ്യാ സരസ്വതി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം. ശരിയായിട്ടുള്ള ദിശാബോധം ഭഗവതിയുടെ അനുഗ്രഹത്തിലുണ്ടായി, നല്ല റിസൾട്ടിൽ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകും. പുണറത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടക രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നുണ്ട്, ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഒരു കരയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. പലരുടെയും ധാരണ ഇതൊക്കെ അഭിനയിക്കുക, ഉണ്ടുണ്ട് ബാങ്കിലും പെട്ടിയിലും എന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥ നമുക്ക് അറിയണം. 100 10,000 രൂപ വന്നാലും ഉടനെ 4 വഴിക്ക് പോവുക, പലിശ കൊടുക്കേണ്ട, പണയം വെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പം ചിന്തിക്കുക, എന്താ ഈ ജോലി എന്നെ കൊണ്ട് പറ്റില്ല, ഇത് വിട്ട് വേറെ പോകണം. വെളിയിൽ പോയാലെന്താ, വെളിയിൽ നിൽക്കുന്നവർ, വിദേശത്ത് നിൽക്കുന്നവർ എന്തെങ്കിലും, ഇവിടെ ഒന്നും രക്ഷയില്ല, ഇവർ തിരിച്ച് നാട്ടിൽ ഒന്നും എന്തെങ്കിലും ചെയ്താലെന്താ. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും, അതൊന്നും ആകുന്നില്ല. കിട്ടാനുള്ള സാമ്പത്തികം തടസ്സം, ബാങ്കിലാണ് ബാങ്കിൻ്റെ ആൾക്കാരുടെ പ്രഷർ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നമാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടുകാർക്ക് അതിനെ കണ്ടി പ്രഷർ, ഭക്ഷണം ശരിയാവുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല, എന്ത് കഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രായേണ മദ്യപാനമോ ലോട്ടറി എടുത്ത് നശിക്കുകയോ ചൂത് കളിച്ച് നശിക്കുകയോ വേറെ പെണ്ണ് വിഷയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപവാദ പ്രശ്നങ്ങളോ കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരെയല്ല ഇത് ബാധിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളത് വേറെ, അത് ലീഗൽ കോർട്ടിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വരേണ്ട സമയമാണ്. അല്ലാതെ കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇതിന് ഒരു എൻഡില്ലേന്ന് നമ്മൾ ചിന്തിച്ചു. ഈ എൻഡെന്ന് പറയണത് നമ്മൾ ഉണ്ടാക്കണതാണ്. എൻഡെന്ന് പറയണത് മനുഷ്യൻ്റെ മരണം തന്നെയാണ് എൻഡ്. ആ എൻഡ് എന്നുള്ളത് പറയണത് അപ്പോഴപ്പോഴുള്ള കാര്യത്തിനുള്ള എൻഡുകൾ നമ്മൾ കണ്ടെത്തണം. ബാധ്യതകളിൽ നിന്ന് ആദ്യം പുറത്തു വരണം, മനസ്സിന് സമാധാനവും സുഖവും നിദ്രയും ഉണ്ടാവണം. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ, മനസ്സന്തോഷ കാര്യങ്ങളിലൊക്കെ ദൈവിക കടാക്ഷം ഉണ്ടാകും. യാതൊരു അഷ്ടലക്ഷ്മി ചക്രം. പുണർത്തിക്കാൽ പൂയ മാലിന്യം കർക്കിടക രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. അതോടൊപ്പം തന്നെ
ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ ആൾക്കാരുടെ ഹെൽപ്പ് കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രസ്ഥാനം പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നമ്മളറിയാതെ പുറത്തേക്കുള്ള വഴിയിലേക്ക് സ്ഥാനഭ്രംശേ ധനക്ഷയേ, സ്ഥാനം തെറിക്കുന്നത് നമ്മൾ പോലും അറിയില്ല. കൂടെ നിൽക്കുന്ന ഒരു കാല് വരും എന്നുള്ളത് ആ ചുരുക്കം. ശത്രുദോഷം വളരെ നല്ല രീതിയിൽ നുണയും പാരവയ്ക്കലും അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രഷറുകൾ, അപ്പം ബലിയാടാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും എന്നുള്ളതിന് സംശയമില്ല. ശ്രദ്ധയോടുകൂടി പോകേണ്ട സമയമാണ് മിഥുനമാസം വരെ. ഇവിടെ സ്ഥാപനമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡീ പ്രമോഷൻ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വരാം. ഓവർ എക്സ്പീരിയൻസാണ് ഇയാളിനി പറ്റില്ല, അതോടൊപ്പം ഏജ് ഓവർ എന്നുള്ള പ്രശ്നം, ഇത് പല മേഖലയിൽ ബാധിച്ച് നമ്മൾ ഔട്ടാകുന്ന അവസ്ഥ വരാൻ പാടില്ല. കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ ശ്രദ്ധയും ഈശ്വരാധീനം ആവശ്യം. ഇവിടെ ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതർ ബ്രഹ്മണോധിപതർ ബ്രഹ്മശിവോമി അസ്തു സദാശിവോ മഹാസദാശിവ രുദ്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ്, ഭഗവാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. താമ്പാതി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, കുഴി വീഴാതെ പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മകം പൂരം ഉത്തരത്തിക്കാൽ ചിങ്ങരാശി, ചിങ്ങരാശിക്കാരുടെ ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ചില ബന്ധങ്ങൾ, അഫെയർ എന്നുള്ളത് മാത്രമല്ല, അത്രയും എല്ലാ കാര്യങ്ങളും എന്തിനും നമ്മളടുത്ത് വിളിക്കുക, നമ്മളങ്ങോട്ട് പറയുക ഒക്കെ ചെയ്തിട്ടുള്ള ബന്ധങ്ങൾ പെട്ടെന്ന് കട്ടായി പോകും. ബ്രേക്കപ്പ് ആവുക എന്ന് പറയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പോഴത്തെ പിള്ളേരുടെ ലവ് അഫെയറൊക്കെ ബ്രേക്കപ്പ് ആവുക എന്ന് പറഞ്ഞാൽ സാധാരണയാണ്, അതൊരു ഫീലിങ്ങേ ഇല്ല. അതുപോലെ പല കാര്യങ്ങളിലും ബ്രേക്കപ്പ് ആവുന്ന സാഹചര്യം ഈ ചിങ്ങരാശിക്കാരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിനെ ചിന്തിച്ച് നമ്മൾ മറ്റ് കാര്യങ്ങൾ ബ്രേക്കപ്പ് ആകുന്നത് കൂടുതലാണ്. അവിടെയാണ് നമ്മളുടെ കരുതൽ വേണ്ടത്, ശ്രദ്ധ വേണ്ടത്, ജാഗ്രത വേണ്ടത്. അതിന് മഹാസുദർശന യന്ത്രം, ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ ദേഹരക്ഷയെടുത്തിരിക്കുകയോ ചെയ്യുന്നത് ഉചിതമാണ്. കാരണം സാഹചര്യങ്ങൾ നമ്മുടെ മറ്റു പ്രവൃത്തികളിൽ കൂടി ബാധിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സുദർശന യന്ത്രം. ദൈവാധീനം അനുകൂലമായിട്ട് വരും. സ്ഥാപനം മാറണം, വീട് മാറണമെന്ന് ചിന്തിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അന്വേഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയാൽ വളരെയധികം മെറ്റവും മാറ്റവും നമുക്ക് അതിൽ കൂടി നേടിയെടുക്കാൻ പറ്റും. പുതുതായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ പാർട്ട്നർഷിപ്പായിട്ട് പോകുന്നതിന് ഉചിതമായ നല്ല രീതിയിലുള്ള ഉചിത കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് അനുകൂല സമയമാണ്. ചിങ്ങൻ്റെ രാശിക്കാരിൽ ഭഗവതിയുടെ കടാക്ഷം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ കടാക്ഷാനുഗ്രഹത്താൽ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം വരെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ദൈവാധീനം നമുക്ക് അനുകൂലമാണ്. ചിത്രത്തര ചോതി വിശാഖത്തിമുക്കാൽ തുലാം രാശി, തുലാം രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഭാവ അതീശേ ചത് ഭാവേ സതിബലരഹിതേ ചത് ഗൃഹേ കാരകാഖ്യേ, കാരകാഖ്യാധിപത്യ യോഗം എന്ന് പറഞ്ഞിരുന്നു. കാരാഗ്രഹം പോലെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ഭാവാതീശേ ചത് ഭാവേ, എല്ലാ ഭാവത്തിൻ്റെയും അധിപൻ അതാത് ഭാവാധിപനായിട്ടുള്ള യോഗകാരകത്വം കൊണ്ട് ഗുണിച്ച് ഗണിച്ച് മാറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ചില നെഗറ്റീവ് അല്ലെങ്കിൽ പ്രതിബിംബിത യോഗങ്ങൾ നമ്മളായിട്ട് കണ്ടെത്തി അതിനെ എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ. അത് ഏത് കാര്യത്തിലൊന്നും ശ്രദ്ധിക്കണം. സാമ്പത്തിക ചിലവായിരിക്കാം, മദ്യാസക്തി ആയിരിക്കാം, സ്മോക്കിംഗ് ആയിരിക്കാം, സ്ത്രീ വിഷയമായിരിക്കാം, ചില ആൾക്കാരെ കൂടുതൽ വിശ്വസിച്ച് സഹായിക്കുന്നതിലായിരിക്കാം, ചില ആൾക്കാരിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിലായിരിക്കാം. ഇവിടെയെല്ലാം ലിമിറ്റേഷൻ, ഒരു അതിർവരമ്പ് നമ്മൾ സൃഷ്ടിച്ച്
നമ്മൾ അതിൽ നിന്ന് വീഴാതെ അതിൽ അഡിക്റ്റ് ആവാതെ പുറത്തു വരണം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളെ വിശ്വസിച്ച് സ്നേഹിച്ച് നിൽക്കുന്ന നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കാര്യത്തിന് വേണ്ടി ആണെങ്കിൽ തന്നെയും അത് അവർക്കും കൂടി അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അതിന് നമ്മൾ ചെയ്ത് പുറത്ത് വന്നേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ഈശ്വരാധീന കാരണത്തിന് വേണ്ടിയിട്ട് ശ്രീ മഹാത്രിപുര സുന്ദരി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക. എമറാൾഡ് എന്ന് പറഞ്ഞുള്ള സ്റ്റോൺ മരതകം ധരിക്കുന്നത് വളരെ പവർഫുള്ളായിരിക്കും. ഇതിനെല്ലാം ശരിയായിട്ടുള്ള മാർഗവും നിർദ്ദേശവും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും. ചിത്രത്തര ജ്യോതി വിഷാദത്തിമുക്കാൽ തുലാം രാശിക്കാര സംബന്ധത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ശുക്രൻ്റെ ബുധൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെട്ട് കഴിഞ്ഞാൽ പ്രധാന കാര്യങ്ങൾക്ക് ചെല്ലുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും പോസിറ്റീവായിട്ട് നമുക്ക് ഫലം കിട്ടും, യാതൊരു സംശയമില്ല. ഇവിടെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ സെറ്റിൽമെൻറ്റായി നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചോളം അത് അനുകൂലം. വിഷാദത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ നാല് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും പറഞ്ഞു. കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് കിട്ടാനുള്ള സാഹചര്യം കാണുന്നു. വാഹന സംബന്ധമായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിൽ വാഹനത്തിന് ചിലർക്ക് നമ്പറിൻ്റെ കാര്യം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എട്ട് വരാത്ത രീതിയിൽ, മൊത്തം കൂട്ടുമ്പോൾ എട്ട് സംഖ്യ വരാത്ത രീതിയിലാണെങ്കിൽ ഈ വൃശ്ചിക രാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ട് വരും. ഒഫീഷ്യലായിട്ട് ചില പ്രശ്നങ്ങൾ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം അനുകൂലമായിട്ട് വരും. ഫയൽസിനെ സംബന്ധിച്ചോളം, സസ്പെൻഷൻ ട്രാൻസ്ഫർ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോളം, ശമ്പള വർധനവ് അല്ലെങ്കിൽ കുടിശ്ശിക അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള സംബന്ധിച്ചോളം ആ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സ്ഥാപനം, ചെയ്യുന്ന സ്ഥാപനം, നടത്തുന്ന സ്ഥാപനം ഇത് ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. കാരണം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മളെ കൂടെ ബാധിക്കുന്ന തരത്തിൽ നമുക്ക് അവിടെ നിന്ന് വിട്ടുമാറേണ്ട സാഹചര്യം വരാം. പാവക നെഗറ്റീവുകൾ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉഗ്രനരസിംഹയന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. ഉഗ്ര നരസിംഹയന്ത്രം ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടി മുന്നോട്ട് പോകാൻ പറ്റും. മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ ധനരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, പിതൃപൂജകളുടെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊരു കന്നിശാവിൻ്റെ ഉപദ്രവം അല്ലെങ്കിൽ ശല്യപ്പെടുത്തൽ. എന്നെ മറന്നോ എന്ന് ചോദിക്കുന്നു. അത് അമ്മ വഴിയുള്ളതായിരുന്നാലും ഭാര്യ വഴി എന്നാലും അച്ഛൻ്റെ വഴി എന്നാലും ആ കുഞ്ഞിൻ്റെ ദുർമൃതി, അത് പ്രസവിച്ചതിന് ശേഷം 9 വയസ്സിനകത്തുള്ള ദുർമൃതി കന്യാവിൻ്റെ സങ്കല്പത്തിൽ നിൽക്കും. അത് അനുകൂലമാക്കി നിലനിർത്തുന്നത് പഞ്ചകന്യാ ഉപചാര സമർപ്പണ ക്രിയ ചെയ്ത് ഭഗവതിക്ക് ചിലങ്കയിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ പൊട്ടായിട്ട് ഭഗവതിക്ക് ചാർത്തുക, അല്ലെങ്കിൽ ഉടയാടായിട്ട് സമർപ്പിക്കുക. അത് തൃപ്തിയായിട്ട് നമുക്ക് തുണയായിട്ട് നിൽക്കാനുള്ള ഈശ്വര നിയോഗം അനുകൂലമായിട്ട് വരും. പഞ്ചകന്യാ ഉപചാര സമർപ്പണ ക്രിയാ പൂജ. അതോടൊപ്പം യോഗാം ഭാവുകസ്ഥാനാധിപതയം സർവം, അത് ദുർമരണപ്പെട്ട അല്ലാതെ ഉള്ള ശാപങ്ങളുണ്ടെങ്കിൽ അതിന് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് തീർക്കണം. അത് കുറച്ച് പഴക്കമുള്ള സൂയിസൈഡ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ദുർമൃതി എന്നെ മറന്നു എന്നുള്ള ആ ഭാവ കാലഘട്ടത്തിൽ നിൽക്കാനെ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് തിലഹോമ സമർപ്പണം ചെയ്ത് പാൽപ്പായസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കുടുംബ വരദേവതാസ്ഥാനത്ത് ശരിയായിട്ടുള്ള സമർപ്പണ പൂജയും പ്രസന്ന പൂജയും ചെയ്യുന്നത് വളരെ നല്ല സമയമാണ്. വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ മാറും, രോഗാല ദുരിതങ്ങൾ മാറും, സ്തംഭനാദി കാര്യങ്ങൾ മാറും, കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയം നല്ല രീതിയിൽ വരാനുള്ള സാധ്യത, മംഗല്യ തടസ്സങ്ങൾ മാറി, മകൾക്ക് നല്ല വിവാഹയോഗം, അതോടൊപ്പം തന്നെ യോഗ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഗുളികൻ്റെ ഉപദ്രവത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറാൻ ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം, ഇതിനെല്ലാം കുടുംബ പരദേവരാ സമർപ്പണ പൂജയും ശിവകവചം
ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെ നല്ല സമയമാണ്. ഉത്രാടത്തിമക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹരണം നമ്മളെ വല്ലാതെ വലക്കുക, സങ്കടത്തിലാക്കുന്ന അവസ്ഥയുണ്ട്. ആരുടെയും കുറ്റം കൊണ്ടല്ല, ചിലരുടെ നുണയും പാരവയ്പ്പും കാണും. തൊട്ടടുത്തുള്ള ചില വീട്ടുകാരുടെയും പ്രശ്നമാണ്. അയൽപ്പക്കാരെല്ലാവരും നല്ലവർ, ചില അസൂയക്കാരും ഉണ്ടാകാം. പക്ഷെ നമുക്ക് അങ്ങോട്ട് തെറ്റിദ്ധാരണയോ ദേഷ്യമോ വേണ്ട, പക്ഷെ അവരിൽ നിന്നുള്ള നെഗറ്റീവ് നമ്മളെ ബാധിക്കായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ അവരുടേതായിട്ടുള്ള ചില ധാരണയ്ക്കനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല, സത്യമാണ്. എപ്പോഴും നോക്കിയാലും ഇവിടെ എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നുള്ള അവരുടെ അന്വേഷണം നോട്ടവും. അപ്പോൾ ആ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ കൺപേർ അല്ലെങ്കിൽ വിളിശാപം എന്ന് പറയുന്ന ദോഷങ്ങളുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ഒരു സമയത്ത് അത് മാറുന്നതിന് ചതുർക്രിയ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആവക ദോഷങ്ങൾ നമ്മളെ വീട്ടിനകത്ത് ബാധിക്കാതെ, അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ കൃഷ്ണൻകോവിലെ 3 വ്യാഴാഴ്ച തുളസിമാല ഭഗവാന് ചാർത്തി പുഷ്പാഞ്ജലി നടത്തുകയും 3-ാമത്തെ വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യം ചെയ്യും. ഗൃഹത്തിൽ മഹാസുദർശന യന്ത്രം സ്ഥാപിക്കുക. മറ്റ് ദോഷങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും മാറി. ഇപ്പോഴൊരു ചൊല്ലുണ്ട്, ആയില്യക്കാർ അയൽപ്പക്കത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ ആയില്യക്കാരെയൊന്നും നമുക്ക് ഓട്ടിക്കാൻ പറ്റില്ലല്ലോ, അവർ ജീവിച്ചോട്ടെ. അപ്പം അങ്ങനെ ആയില്യക്കാർ ജനിച്ചവരൊക്കെ ഇപ്പം എന്ത് ചെയ്യും, എവിടെയെങ്കിലും താമസിച്ചില്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസവും കാര്യങ്ങളും നമ്മൾ കൂടുതൽ കരുതലെടുക്കേണ്ട കാര്യമേ ഇല്ല. ഇതിൽ നമ്മുടെ ദൈവാധീനം മാത്രം നോക്കിയാൽ മതി. ആയില്യം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള മേഖലകൾ ഒത്തിരി 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 അനവധിയുണ്ട്. അപ്പോൾ ആ വിജയം അവർക്ക് ഗുണപ്രദമാകുന്ന പോലെ നമുക്കും അവരെ കൊണ്ട് ഗുണപ്രദം തന്നെയാണ്, യാതൊരു സംശയമില്ല. വേണമെങ്കിൽ ഗൃഹസ്ഥാനത്ത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അശ്വാരൂഢ കവചം സ്ഥാപിക്കുന്നത് കൊണ്ട് തെറ്റില്ല. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം സന്ധിവേദനകൾ നിരന്തരം അലട്ടുന്നതാണ്, ആയുർവേദിക ട്രീറ്റ്മെൻറ് ചെയ്യുന്നതാണ് ഉത്തരം. അവിട്ടത്തര ചതയം പൊരുരുട്ടാതിമുക്കാൽ കുംഭരാശി, അതിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും. 1, സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. എല്ലാ അക്കൗണ്ടബിലിറ്റി നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തേ പറ്റൂ. സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് കൊണ്ടുള്ള അപവാദങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, ശ്രദ്ധയോടുകൂടി പോകണം. ജാമ്യം നിൽക്കുക, മറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ തലയിൽ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും. അനാവശ്യമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കേസ് വരെ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കർക്കിടക മാസം വരെ. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കാനുള്ളതുകൊണ്ട് ഈ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരുന്ന സമയം. വാഹനം ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള അനുകൂല സമയം. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറ്റത്തിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം പാട്ട്, ഡാൻസ്, ഡ്രോയിങ് അങ്ങനെ പല കലാമേഖലയിൽ നിൽക്കുന്നവർക്കുള്ള ഓപ്പർച്യൂണിറ്റി, അതനുസരിച്ചിട്ടുള്ള നല്ല റിവാർഡും അവാർഡും വരാൻ പറ്റുന്ന, ശ്രമിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഈശ്വരാധീനം തുണയായിട്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധക സമർപ്പണം വേണമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അലസതയും ഉഴപ്പും നിഷ്കർഷയും ഇല്ലാതെ ഇങ്ങനെ ഒരു മന്ദതയായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, മറ്റുള്ളവർ കൊണ്ടുപോകും. ആ സ്ഥാനം നമുക്ക് വേണ്ടുന്നത് നമ്മൾ കണ്ടെത്തി അവിടെ എത്തിയേ പറ്റൂ, അതിനുള്ള ഒരു നിഷ്കർഷ ഉണ്ടാകണം. ഇതിന് മഹാരുദ്രേശ്വരി കവചിത യന്ത്രം ദേഹരക്ഷയും അതോടൊപ്പം ത്രിസ്ഫുടാചാര്യ സമർപ്പണം, പാല്, നെയ്യ്, ഇളനീര്, അഭിഷേകം ശാസ്താവിന് കൊടുക്കുന്നതും തടസ്സങ്ങൾ മാറിയെത്താൻ ദൈവാധീനാനുഗ്രഹം കൂടുതലായിട്ടുണ്ടാകും. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവരി നക്ഷത്രം മീനൻ രാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും പറയണം. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർക്ക് യോജിച്ച ഭർത്താവിനെ കിട്ടാനും അതോടൊപ്പം യോജിച്ച നല്ല പെൺകുട്ടിയെ കണ്ടെത്തി വധുവിനെ കിട്ടി സഹധർമ്മിണിയാക്കാനും
അനുകൂല സമയമാണ്. സ്വയംവര പൂജ ചെയ്യുക, 11 ദിവസം അമ്പലത്തിലോ വീട്ടിലോ ചെയ്യണം. 11 ദിവസം സ്വയംവര പൂജ ചെയ്ത് 11-ാമത്തെ ദിവസം ഭഗവതിക്ക് കടുംപായസ നിവേദ്യം ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സെലക്ഷൻ്റെ കാര്യം നമ്മുടെ മുമ്പ് വരും. നമ്മൾ കണ്ടെത്തണം, നമ്മൾ അന്വേഷിക്കണം. പക്ഷേ നമ്മുടെ മുമ്പിൽ നമുക്കത് ബോധ്യമാവാൻ പറ്റും, ഉറയ്ക്കും നടക്കും. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ സന്താന ഭാഗ്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കുഞ്ഞ് കിട്ടാതിരിക്കുന്നവർ, ദുഃഖിച്ചിരിക്കുന്ന, നിരാശയിരിക്കുന്നവർ പല ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും. IVF ഒക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടണമല്ലോ. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചോളം, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം സന്തോഷകരമായിട്ടുള്ള സന്താനയോഗം അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം ദൈവാധീനം തുണയാണ്. ഇവിടെയും പഞ്ചോ ഉപചാര സമർപ്പണം ചെയ്ത് ശിവനും ശക്തിക്കും ഒരുപോലെ ഉപചാര സമർപ്പണം ചെയ്ത് ഭാഗ്യസൂക്ത മന്ത്രത്താൽ സമർപ്പണം ചെയ്ത് നെയ്യ് പൂജിച്ച് കഴിക്കുക. 3 മാസത്തിനകത്ത് തന്നെ നമുക്കതിൻ്റെ മാറ്റം, പോസിറ്റീവ് റിസൾട്ടിൻ്റെ കാര്യം, സന്താനയോഗഭാവം അനുകൂലമാണ്. 3-ാമത്തെ പ്രധാന, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം അനുകൂലമാണ്. അതുമാത്രമല്ല, ഗൃഹസ്ഥാനത്ത് ചില ദോഷലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് അഷ്ടനീരാഞ്ജനം ചെയ്യണം. ദോഷലക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണാടി ചില്ലുടഞ്ഞിരിക്കുക, പലപ്പോഴായിട്ട് പടത്തിൻ്റെയോ മുഖം നോക്കണ അലമാരുടെയോ ടീപ്പോയുടെ ആ ഉടഞ്ഞത് മാറ്റുക എന്നുള്ളത് ആദ്യം. അഗ്നിദോഷം ഉണ്ടാകുക, അത് കുക്കറിൻ്റെ ആയാലും ഗ്യാസിൻ്റെ ആയിരുന്നാലും വിളക്ക് കത്തിക്കുന്നിടത്തായാലും ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആയിരുന്നാലും കിച്ചണിലായിരുന്നു എവിടെ ആയിരുന്നാലും അഗ്നിദോഷം, ആപത്തില്ലാതെ ദൈവാധീനമുണ്ട്. തിളച്ച വെള്ളം ശരത്തിൽ വീഴുക, അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ പപ്പടം കാച്ചും, ഇങ്ങനെയൊക്കെ അഗ്നിപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് ആവർത്തിക്കാൻ പാടില്ല. പിന്നെ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിൽ ബാധിച്ച് ചത്തുക. പെറ്റ് നമ്മൾ സ്നേഹിക്കുന്നവർ ദുഃഖം തന്നെയാണത്. പട്ടിയായിരുന്നാലും പൂച്ചയായിരുന്നാലും പ്രാവായിരുന്നാലും പശുവായിരുന്നാലും അത് ആ തരത്തിൽ പോലും, പക്ഷേ യഥാർത്ഥം നമ്മളെ ബാധിക്കേണ്ടതിൻ്റെ ദോഷം കൂടിയാണ് പോയി എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് നമുക്ക് താങ്ങാനില്ല. പാവക ആവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സിംറ്റങ്ങൾ അതിനി വരാൻ പാടില്ല. അതിനു വേണ്ടി ഗൃഹസ്ഥാനത്ത് പ്രൊട്ടക്ഷന് വേണ്ടി തടരക്ഷ ചെയ്യുന്നത് ആവശ്യമാണ്. മഹാസുദർശന യന്ത്രം പൂജിച്ച് മണ്ഡല പൂജ ചെയ്ത് 4 ഭാഗത്തും പുറത്ത് 4 ഭാഗത്തും സ്ഥാപിച്ച് നെയ്ക്കും മുളങ്ങിയോ അല്ലെങ്കിൽ ചീനക്കാരമോ അത് പുറത്ത് കെട്ടുന്നതും ഉചിതമാണ്. ദൈവാധീനം അനുകൂലമായിട്ട് വരും. ഇന്നിവിടെ ഈ വാരഫലം തീരുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.